പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. പ്ലസ് വൺ അറബിക്ക് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ, അതിൻ്റെ ചോദ്യ പേപ്പറും ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാതിരിക്കുക. കീ ഫോട്ടോക്ക് ജലീൽ മാസ്റ്റർ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം, അറബിക് എജു വെബ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുത്താലും ആപ്ലിക്കേഷൻ കിട്ടും. നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ ഒരു ടാബിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മറ്റേ നിങ്ങൾക്ക് കൃത്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ അതിൻ്റെ വെബ്സൈറ്റായ www.arabic.gov.in അതും നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ പത്ത് മാർക്കിൻ്റെ സെക്ഷനായിരുന്നു. അക്മലുൽ ഫറാഗ ബി വളഅ കലിമത്തിൻ മുനാസിബ മിനൽ ഖൗസൈൻ. താഴെയുള്ളതിൽ എന്താണ് ശരിയായ ബ്രാക്കറ്റിന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതായിരുന്നു. ലൗ നഷാഉ ജഅൽനാഹു ഉജാജ്. ഉജാജ് മഅനാഹു, ഉജാജ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അറിയാലോ അല്ലേ? ഉപ്പുള്ളത്, മാ ഉൻ മാലിഹ്, ഉപ്പുള്ള വെള്ളം എന്നാണ്. അൽ ഖാനൂൻ ഫി തിബ് അല്ലഫഹു, ആനൂൻ ഫി തിബ് രചിച്ചത് ആരാന്നാണ്? ആരാണ്? ഇബ്നു സീന, ഇബ്നു സീന. പിന്നെ മൂന്നാമത്തെ വുലിദ വാലിദ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. ആയിഷ റളിയല്ലാഹുയുടെ വാലിദ് ഫാദറാണ് ആര്? ആയിഷ ബിന്ത് അബീബക്കർ എന്നല്ലേ, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹനാൻ ലഹാം നാഷിതത്തുൻ ഫി മജാലി എന്നാണ്. ഹനാൻ ലഹാം ഒരു ആക്ടിവിസ്റ്റ് ആണ്. ഏത് മേഖലയിൽ? റൗലത്തുൽ അത്ഫാൽ അല്ലേ, കിൻഡർ ഗാർട്ടൻ, അതിലാണ് അവര്. ഇത് അൽ മുഖദ്ദറാത് ഡാഷ് അൽ ഇൻസാന എന്താണ്? ഡ്രഗ്സ് അദുവ്, മനുഷ്യന്റെ ശത്രുവാണ് എന്നാണ്. പിന്നുള്ളത് വഫിഖ് ബൈനൽ ഖാനത്തെ, എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ ഒന്നാമത്തെ മുക്കാലമത്തിൻ ഫായിത, ഇത് എന്താണ്? ഒരു മസ്റഹയാണ് അല്ലേ, ഒരു നാടകമാണ്. അപ്പൊ ഇതിലേക്ക് ചേർക്കുന്നു. കം തഷ്തക്കി, ഈ പദ്യം എഴുതിയത് ഈലിയ അബൂമാലയാണ്. ജാമിയ സഹീഹ് ഇമാം ബുഖാരിയുടേതാണ്. ഹനി അൻ ലഖും ഹാഫിൽ ഇബ്രാഹിമിൻ്റെതാണ്. ത്വാഹിറ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നതാണ്, ത്വാഹിറ. അങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ. പിന്നെ അജിബ് അൻ ലസീല, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. മൻഹു അവ്വലു ഖുലഫാഉ റാഷിദീൻ, ആരാണ് അവൽ ആദ്യത്തെ ഖലീഫ? ഉമർ ബിൻ ഉമർ അല അബൂബക്കർ റളിയല്ലാഹു അൻഹു. ബിമ ലുഖിബ അഷായർ ഹാഫിൽ ഇബ്രാഹിമിനെ എന്ത് പേരിലാണ് വിളിക്കപ്പെട്ടത്? എന്ത് പേരിലാണ് അറിയാലല്ലേ, ഷായറും അന്നീൽ, ഇത് അബൂബക്കർ റളിയല്ലാഹു. പിന്നെ പതിമൂന്നാമത്തെ ലാഹിൽ ഇർഷാദാത് വ തർജിമഹ ഇലൽ ഇൻജിലീസിയ, താഴെയുള്ള എന്താണ് നിർദ്ദേശങ്ങൾ, അതിന് ഇംഗ്ലീഷിലേക്ക് മാറ്റാണ്. മംനൂഉൽ വുഖൂഫ്, എന്താ പറയുക, നോ പാർക്കിംഗ്. ഹാഫിദ് അലൽ നവാഫത്തുൽ മദ്രസ, കീപ് സ്കൂൾ ക്ലീൻ എന്നാണ്, സ്കൂള് ക്ലീനായി സൂക്ഷിക്കുക എന്നർത്ഥം. പിന്നെ പതിനാല് മയ്യിസ് മിനൽ മുറബ അൽ അദവാത്തുൽ മദ്രസിയ, സ്കൂൾ ഉപകരണങ്ങൾ വേർതിരിച്ചെഴുതുക എന്നുള്ളതായിരുന്നു. അതിൽ മിർസം എന്താണ്? മിർസം സ്കെയിലിന് പറയാറുണ്ട്, അത് പെൻസിലിന് മിർസം എന്ന് പറയാറുണ്ട്. സിക്കീൻ, അത് പെടില്ല, കത്തി പെടില്ലല്ലോ. ഹക്കീബ ബാഗ് അദവാത്തുൽ മദ്രസിയാണ്. ദഫ്തർ, നോട്ട്ബുക്ക്. ഇസ്മീൽ, ഇസ്മീൽ എന്നാൽ ഉളിയാണ്, ഉളി. മിസ്റ്റർ, ഇത് വരവ, ഇതാണ് ശരിക്കും റൂളർ, ഇത് ശരിക്കും പെൻസിൽ. മിസ്റ്റർ എന്ന് പറഞ്ഞാൽ വരവരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഖരീത്ത മാപ്പ്, മിഖസ്, സിസർ, മിക്നസത്ത് ചൂല്, മിലഫ് ഫയൽ. ശരിക്കും സ്കൂളിലെ ഭാഗത്ത് മിക്നസത്തൊക്കെ ചൂലൊക്കെ ഉപയോഗിക്ക പറയാമെങ്കിലും, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ഇതാണ് ഏകദേശം അതിൻ്റെ ഉത്തരമായി വരിക. ഓക്കെ, പിന്നെ പതിനഞ്ച് ഒക്ടുബിൽ മാനൽ മർക്കസി ലിൽ ബൈത്തില്ലാത്തി, താഴെയുള്ള പദ്യത്തിൻ്റെ എന്താണ് സെൻട്രൽ പോയിന്റ് എന്താണെന്ന് എഴുതാനാണ്. യാമൻ യഹിന്നു ഇലാഹദിൻ ഫി യൗമിഹി,
നാളത്തെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ആളുകൾ കതുബേത്തമാ തതിരി വിമാലം തൈലം, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഏത് ഇതിലെയാണ്? അതിൻ്റെ ഒരു മോഡൽ ഉത്തരമാണ് അവിടെ കാണുന്നത്. ഹാദ സത്രു മിൻ മൽലൂമി കം തഷ്തക്കി, കം തഷ്തക്കി എന്ന പാഠത്തിലെയാണ് ലിഷായർ മഷൂർ ഈലി അബുമാദി യുഹാത്തിബു ഷായർ ഫി ഹാദൽ മൽലൂ ഇൻസാനൽ മുതഷായിം അഹു യദുഉ ഇല തഫാഉൽ വൽ ഹയാത്തി സഈദ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആ പദ്യത്തിൽ ജീവി നല്ല ജീവിതത്തിലേക്കും ശുഭപ്രതീക്ഷയിലേക്കും കവി ക്ഷണിക്കുന്നു എന്നാണ്. ഈ വരിയിൽ പറയുന്ന എന്താണ്? അൻത തബിയുൽ യൗമ ലിഗദിൻ ഖാദിം, നീ ഇന്നിനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്, നാളെ വരുന്ന നാളേക്ക് വേണ്ടി നീ ഇന്നത്തെ ഈ ഇന്നിനെ വിറ്റുകൊണ്ടിരിക്കുന്നു. അൻത തഹസുനു വതഷ്തകി തുല്ലയ്യ, ദിവസം തോറും നീ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇഷ്ഫി യൗമികൽ ഹാലിർ വതബസ്സം നഹ്വൽ ഹയാത്ത്, നീ ഇന്നിൽ ജീവിക്കുക, ജീവിതത്തിന് നേരെ പുഞ്ചിരിക്കുക എന്നാണ് അതിൻ്റെ സെന്റർ പോയിന്റ്. മനസ്സിലായോ? ഇനി അടുത്തത് ഇവിടെ പതിനാറിലേക്ക്. ലാഹിൽ റസായിൽ ഖസീറ വൽ മുനാസബാത് വവഫിഖ് ബൈനഹുമ താഴെയുള്ളതിൽ കുറെ ഷോർട്ട് മെസ്സേജുകൾ അല്ലെങ്കിൽ SMS ഉണ്ട്. അത് അതിൻ്റെ മുനാസബാത്ത്, അതിൻ്റെ സന്ദർഭങ്ങളിലേക്ക് യോജിപ്പിക്കാനാണ് പറയുന്നത്. അപ്പൊ അതിൽ ഈദ് മുബാറക് തഖബ്ബൽ അല്ലാഹു മിൻകും, അത് ബായാണ്, ഇത് ബാ ഉണ്ടോ, അതാണ് നേരെ ബാ നെയ്തിരിക്കുന്നത്. ബാറക് അല്ലാഹു ലക്കുമാ വബാറക് അലൈക്കുമാ, അത് യൗമു സിഫാഫ് കല്യാണ ദിവസമാണ്. കുല്ലു ആമി വഅന്തും ബിഖൈർ, ആമിൻ ജദീദ് ന്യൂ ഇയറിന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയില് ഡിസ്ക്രിപ്ഷനിൽ ഈ ചോദ്യ പേപ്പർ കിടപ്പുണ്ട് കേട്ടോ, അതിന്റെ ആൻസർ കീയും ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 17-ാമത്തെ ഇനി താഴെ ലാഹിദ് അബിയാദ് ലാത്തിയ വഫിഖ് ബൈനഹുമ വബൈന മാനിഹ, ഇവിടെ കുറച്ച് പദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് അവ അതിന്റെ മാനയുമായി യോജിപ്പിക്കാം. മാന അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഉന്ദുറും ഫമാസിൽ തതുല്ലു മിനസറ സുവറും തക്കാതു ലിഹസ്നിഹ തത്തക്കല്ലം, എന്താണ് ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒന്ന് ഇതാണ്, ഫൈദാൻ അലർത്ത ഹവാലേക്ക്, നീ നിന്റെ ചുറ്റുപാടും നോക്കിയാൽ തജിദ് കസീറും മിനൽ ബദായിഅൽ ജമീൽ, ധാരാളം എന്താണ് സുന്ദരമായ കാഴ്ചകൾ നിനക്ക് കാണാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ വംശു അല ഹദറിൻ ഫൈന്ന തൊരീക്കും വയറും അത്താഫ ബിഹിൽ ഹലാഖു വഹൽ, നിനക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ രണ്ട്, കുൻ അല ഹദറിൻ, ശ്രദ്ധിച്ചു പോവുക, ഫൈന്ന തൊരീക്ക മഹ്ഫൂഫും ബിൽ അഖ്താരി വല്ല അഖബാത്ത്, കാരണം നിന്റെ വഴി ധാരാളം എന്താണ് തടസ്സങ്ങളും അപകടങ്ങളും നിറഞ്ഞതാണ് എന്നാണ്. മൂന്നാമത്തെ ഫതഅല്ലമു ഫലഇൽമു മിഫ്താഹുൽ ഉല, പഠിക്കുക, ഇൽമാണ് അറിവിന്റെ അല്ല ഉയർച്ചയുടെ താക്കോൽ. ലം യുബിഖി ബാബൻ ലിസഅദതി മുഗ്ലക, അപ്പൊ ഇൽമിനെ കുറിച്ച് അൽഇൽമു അസാസു കുല്ലി നജാഹിൻ വസഅല, മൂന്ന് ഇതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ മായനയിലേക്ക് ചേർത്ത് വരേണ്ടത്. മനസ്സിലായല്ലോ? ഇനി 18-ലേക്ക് വരുമ്പോ ലാഹിദുൽ ഫഖ്റത്തിൽ ആത്തിയ വൈസ് മിൻഹ നഅത്തു വൽ മൻഊസ്, താഴെയുള്ളതിൽ നഅത്തു മൻഊസ് തിരിച്ചെഴുതാനാണ്. ഇപ്പൊ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, കേരള വിലായത്തു ജബീല, കേരള മനോഹരമായ സംസ്ഥാനമാണ്. ഫീഹ മനാദറും തബീഇയ ജസ്സ, മനോഹരമായ കാഴ്ചകളുണ്ട് അവിടെ. നറാ ഫീഹ അൻഹാറ നദീദ, ധാരാളം നദികൾ നമുക്ക് അവിടെ കാണാം. വ ജിബാല നാലിയ, ഉയർന്ന മലനിരകൾ. അപ്പൊ മസാരിയ കസീറ, ധാരാളം കൃഷിയിടങ്ങൾ. ഇവിടെ നഴത്ത് ഏതാണ്? നഴത്ത് ജമീല, മനഴത്ത് വിലായ, അതാണ് വിലായ, ഇതാണ് മനഴത്ത്, ഇത് നഴത്ത്. അതുപോലുള്ളതാണ് മനാദിർ തൊബിയ, അതിൽ മനാദിറാണെന്ത് മനഴത്ത് തൊബിയ നഴത്ത്. അതുപോലെ അൻഹാറും അദീദ, അൻഹാറും അദീദ, അൻഹാറ് നായത്ത് അല്ല മഞ്ഞോഴത്ത് അദീദ നായത്ത്. ജിബാലൻ ആലിയ അല്ലെ, ജിബാല് മഞ്ഞോഴത്ത് ആലിയ നായത്ത്, അങ്ങനെയാണ്. ഇനി 19-ലേക്ക് വരുമ്പോൾ ലാഹിദുൽ ഇബാറത്തിൽ ആത്തിയ വാജിബ് അനിൽ അസ്ഇല, ഈ താഴെയുള്ളതില് വബനി സാലിം യസ്തഹിഖു കുല്ലു ഹാദ, ഈ സെന്റൻസ് മിൻ അയ്യ ഖിസ്സത്തിൻ ഹാദിഹിൽ ഇബാറ, ഈ ഇബാറത്ത് ഏത് ഖിസ്സയിൽ നിന്നാണ്, ഏതാണ്? മിൻ ഖിസ്സത്തി ഔഹനിൽ ബുയൂത് എന്നതെല്ലാം,
മൻ കാലത്ത് ഹാദിഹിൽ ഇബാറ, ഇതാരെ പറഞ്ഞത്? അൽ ഖാല അല്ലേ. പിന്നെ വലിമൻ ഖാലോട് പറഞ്ഞ ലിൽ കാത്തിബ് ഹനാൻ ലഹാമിനോടാണ് ഇത് പറഞ്ഞത്. ഇരുപതാമത്തെ അക്മിൽ ജദുവൽ ബി അൻവായിൽ അത്യമത്തി കമാഫിൽ മിസാൽ. താഴെയുള്ള ജദുവൽ, ഭക്ഷണങ്ങളുടെ ജദുവൽ, ചാർട്ട് പൂർത്തിയാക്കുക. ഹദറവാത്തിൽ നമുക്ക് പറയാം ബാദിൻജാൻ എന്ത് വേണമെങ്കിൽ, ഹദറവാത്തുകളുടെ ബാദിൻജാൻ, ബദാത്ത, സൊമാട്ടോ, തുമാത്ത, എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതാം. ഓക്കെ, ബുർത്തുഖാൽ പഴങ്ങളുടെ പേര് എഴുതുക. ഹുബൂബ് എന്താണ് നമ്മുടെ പയറിനങ്ങൾ, ഖർദൽ, അങ്ങനെയുള്ള ഉദാഹരണം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബക്കൽ ചീര, കിസ്സ, കക്കരി, വെള്ളരിക്ക. പിന്നെ ബുർത്തു പഴങ്ങളുടെ ദുർത്തുകാല തുഫാഹ മാഞ്ച, ഹർദൽ, ഷൂഫാൻ അല്ല റുസ്, അതൊക്കെ എഴുതാം. ഓക്കെ, എങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത്? ഇരുപത്തൊന്നാമത് ക്വസ്റ്റ്യൻ, കവിൻ സിത്ത തസ് ഇല, താഴെയുള്ളതിൽ ആറ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. മിനൽ അജ്വിപത്തിൽ ആദ്യ, താഴെയുള്ള ഉത്തരങ്ങൾക്ക്. ഏത്? ബീസ്ത്യാനത്തിൽ അദാത്തിലെത്തി തലീഹ, അതിനുശേഷം വരുന്ന ചോദ്യവാക്കുകൾ ഉപയോഗിച്ചാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പൊ സാലിമുൻ ഷാബുൻ മിസാലി, സാലിം ഒരു എന്താണ്, മിസാലി, മിസാലി എന്താണ്, മാതൃക യുവാവാണ്. അപ്പോ ചോദ്യം മൻ വെച്ചാ ചോദിക്കണ്ടേ. അപ്പൊ ഉത്തരം എന്താ, പേരുണ്ടെങ്കിൽ എളുപ്പമാണ്, മൻ സാലിം എഴുതിയാൽ മതി. ഇവിടെ യദ്രുസു സാലിം ഫി കുല്യത്തുൽ ഹന്ദസ, സാലിമും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അപ്പോ സ്ഥലപ്പേരാ, അപ്പൊ നമ്മൾ ഐന, ഐന യദ്രുസു സാലിം, ഐന യദ്രുസു സാലിം, ഇവിടെ ഐന മുമ്പിൽ വെച്ചായി. മത്ത എപ്പോൾ എന്നാണ് ഇവിടെ എന്താ ചോദ്യം, ഉത്തരം. സാറത്തിൽ കാത്തിബത്ത് സാലിമൻ ബാദ അസവാജിഹി, എഴുത്തുകാരൻ സാലിമിനെ, എഴുത്തുകാരി സാലിമിനെ സന്ദർശിച്ചു അവന്റെ കല്യാണത്തിന് ശേഷം. അപ്പൊ ചോദ്യം എന്താണ്, എപ്പോൾ സന്ദർശിച്ചു എന്നാണ്. മത്താ സാറത്ത് അൽ കാത്തിബത്ത് സാലിമൻ എന്നാണ് ചോദ്യം, ഉത്തരം കൊടുക്കേണ്ടത്. ലഹറ അല വജിഹി ഉമ്മി സാലിമ, ഉമ്മി സാലിം സഹാബത്തുൽ ഹുസൻ, സാലിമിന്റെ ഉമ്മയുടെ മുഖത്ത് ദുഃഖത്തിന്റെ മേഘം കെട്ടി നിന്നതാണ്. അപ്പൊ എന്താണ്, എന്താണ് ഉണ്ടായത് ഉമ്മു സാലിമിന്റെ മുഖത്ത്? അതാണ് മാത. അപ്പൊ മാതാ ലഹറ അലാ വജിഹി ഉമ്മി സാലിം എന്നാണ് ചോദ്യം. സാറത്തിൽ കാത്തിബത്ത് ഉമ്മ സാലിം ലി തഹനിയതിഹ, എഴുത്തുകാരി ഉമ്മു സാലിമിനെ അവളെ ആശംസിക്കുന്നതിന് വേണ്ടി സന്ദർശിച്ചു. അപ്പൊ എന്തിനു വേണ്ടി സന്ദർശിച്ചു എന്നാണ് ചോദ്യം. അതാണ് ലിമ, ലിമ സാറത്തിൽ കാത്തിബത്തു ഉമ്മ സാലിം എന്നാണ് ചോദ്യം. ഇല അയിന എന്ന് വെച്ചാൽ എവിടേക്ക് എന്നാണ്. ദഹബ സാലിം ഇല ഹദീഖത്തിൽ ആമ എന്നാണ്, പാർക്ക്, പൊതു പാർക്കിലേക്ക് പോയി. ആര് പോയി? സാലിം പോയി. അപ്പൊ എവിടേക്ക് പോയി? ഇല അയിന ദഹബ സാലിം എന്ന് ചോദിച്ചാല് അതിന്റെ ചോദ്യവുമായി. അപ്പൊ അതിന്റെ മോഡല് മുഴുവനായിട്ടും ഇവിടെ കാണിക്കാം, ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ. അതിന് ഏതോസ് ഇങ്ങനെ ആണ് അതിന്റെ ചോദ്യങ്ങൾ വരിക. ഇരുപത്തിരണ്ടാമത്തെ അരിബിൽ ഫഖറത്തിൽ ആത്തിയ, താഴെയുള്ള പാരഗ്രാഫ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹെൽത്ത് ഈസ് വൺ ഓഫ് ദി ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ്. സിഹത്തു നിയമത്തു മിനല്ലാഹി തആല, എവരി വൺ ഓഫ് മസ്റ്റ് എക്സ്പ്രസ് ടു ഗ്രാറ്റിറ്റ്യൂഡ് ഹിം, നാം അവനോട് നന്ദിയുള്ളവനാവണം. അലൈന നഷ്കുർ അലൈഹി, പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എവരി ഇൻഡിവിജ്വൽ. ഹിമായത്തു സിഹ മസ്ഊലിയത്തു കുല്ലു ഷഖ്സിയത്തിൻ. ലിക്കർ ആൻഡ് നാർക്കോട്ടിക്സ് ആർ ദി എനിമീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഫാമിലീസ് ആൻഡ് ദ സൊസൈറ്റി. അതിൻ്റെ ഒരു മോഡല് കാണിച്ചു തരാം. ഇതുണ്ടോ, അസിഹത്തു നിഅമത്തു മിനല്ലാഹി തബാറക വ തആല ലദൈ ലിദ അലൈന നഷ്കുർ അലൈഹി, നമ്മൾ നന്ദി പറയണം. ഹിമായത്തു സിഹ മസ്ഊലിയത്തിൽ കുല്ലു ഷഖ്സി, എല്ലാ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അൽ ഖുമൂർ വൽ മുഖദ്ദറാത് അദുവുല്ലി കുല്ലി മിനൽ അഫ്റാദി വൽ ഉസരി വൽ മുജ്തമഅ, സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും വ്യക്തികളുടെയും ശത്രുവാണ് ഡ്രഗ്സും നാർക്കോട്ടിക്സും. ഓക്കെ, അതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, മനസ്സിലായല്ലോ. 23, സാറ സൽമാൻ അമ്മഹു ഫിൽ മുസ്തഷ്ഫ, സൽമാൻ തന്റെ അങ്കിളിനെ മുസ്തഷ്ഫി സന്ദർശിച്ചു. വഹുവ മരിയ, അയാൾ രോഗിയാണ്. ഫദാറ ബൈനഹുമാ ഹിവാവരോടിൽ ഹിവാർ നടന്നു. അഇദ്ദൽ ഹിവാറ മിൻ ഖയാലിക്, നിങ്ങളുടെ ഭാവനയിൽ നിന്ന് ആ ഹിവാർ തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ തയ്യാറാക്കും? അപ്പോ ഹിവാറും സൽമ ഇവർ തമ്മിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാകും, ഒരു മോഡല് മാത്രം കാണിച്ചു തരാം. നോക്കുക, സൽമാൻ ചോദിക്കുന്നു, അസ്സലാമു അലൈക്കും അമ്മി, കൈഫ ഹാലുക്കൽ യൗ,
വാലൈക്കും സലാം നബി ഖൈർ യാ സൽമാൻ അൽഹംദുലില്ല കൈഫ ഹാലുക അൻത നിന്റെ വിശേഷം എന്താണ് സൽമാൻ അൽഹംദുലില്ല പറയുന്നു സമയത്തു അനക്ക മരീർ നിങ്ങൾ രോഗിയാണെന്ന് കേട്ടു അത്തമ്മന്നാലൊക്കെ ഷിഫ അല്ലാജ് പെട്ടെന്നും ഭേദമാവട്ടെ അമ്മ ചോദിച്ചു അമ്മ പറഞ്ഞു അല്ല അത്തിബാവ് യക്കൂലുൽ അന്നനി ബി ഹാജത്തിൻ ലിബാലാഹത്തി വല ഇലാജ് എന്താണ് കുറച്ച് വിശ്രമവും ചികിത്സയും വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇൻഷാല്ല തഷ്ഫ കരീബൻ പെട്ടെന്ന് തന്നെ ഷിഫയാവും അനഹുന അലി അയ്യ മുസാഹദത്തിൻ തഹ്താജുഹ ഞാൻ എന്തെങ്കിലും സഹായം വേണോന്നാണ് ചോദിക്കണം അപ്പൊ ലാ ശുക്രയ്യ അബുനയ്യ അപ്പൊ കൈഫ ദിറാസത്തു എന്റെ പഠനമൊക്കെ അങ്ങനെ പോകുന്നു അലഹമുല്ല ദിറാസത്തുല തഹദിയ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വലാക്കൻ ഉഹല്ലിഫ് തകല്ലുബ് അലയ്യ ഞാനത് മറികടക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ അമ്മ പറഞ്ഞു റായി ഞാൻ തക്കൂന മുജ്തഹിദൻ ഫി ദറാസത്തിക് നീ പഠിക്കുന്ന നന്നായിട്ടിരിക്കട്ടെ എന്ന് സന്തോഷമുണ്ടെന്നാണ് സാദുള്ളാഹ് ലക് ശുക്രൻ അമ്മി ഇങ്ങനെ ഒരു മോഡലില് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം തയ്യാറാക്കാവുന്നേ ഉള്ളൂ മനസ്സിലായല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യാറാക്കാം പിന്നെ 24 അഇദ്ദ ബയാനാത്തു ഷഖ്സിയ ലി ഇർഫാൻ മുഹമ്മദ് ഇർഫാൻ മുഹമ്മദിന്റെ ബയോഡാറ്റ തയ്യാറാക്കണം ഈ പാരഗ്രാഫിൽ അയാൾ ഇർഫാനാണ് 2005 April 1 ജനിച്ചത് അച്ഛൻ്റെ പേര് വാപ്പയുടെ പേര് മുഹമ്മദ് കബീർ അദ്ദേഹം താജർ ബിസിനസ്മാനാണ് അത് ഉമ്മയുടെ പേര് ഖദീജ ടീച്ചറാണ് ഒഹും യസ്കനൂന ഫി ഷായിരി ഇന്ദിരാഗാന്ധി ബി കാലിക്കൂത്ത് ഇന്ദിരാഗാന്ധി റോട്ടിൽ കാലിക്കോട്ടിലെ ജീവിക്കുന്ന ഇർഫാൻ യുഹിബ് ഇർഫാൻ അൽ ഖിറാ ഖിറാഅത്ത് ഇഷ്ടമാണ് ബഹു യത്തമന്ന യകൂന മുദരിസൻ മിസ്ല ഉമ്മിഹി ഉമ്മയെ പോലെ ടീച്ചർ ആവാനാണ് അവൻ്റെ ആഗ്രഹം ഇസ്മുൽ കാമിൽ മുഴുവൻ പേരെന്താണ് ഇർഫാൻ മുഹമ്മദ് അല്ലെ അതല്ലേ വരിക ഇർഫാൻ മുഹമ്മദ് എന്നാ വരിക താരിഖുൽ മീലാദ് ജനിച്ച ഡേറ്റ് ഏതാണ് ഇത് മുഴുവൻ കൊടുക്കണം ഏപ്രിൽ അല്ലവൽ ഇത്രയും കൊടുക്കണം നാലോ തരാവുള്ളൂ ഉൻവാൻ അഡ്രസ് എന്താണ് ഷാരി ഇന്ദിരാഗാന്ധി ബി കാലിക്കൂത്ത് എന്നതാണ് ഉൻവാൻ അഡ്രസ് ഇസ്മുൽ വാലിദ് വാപ്പയുടെ പേര് മുഹമ്മദ് കബീർ പിന്നെ മെഹന ജോലി എന്താണ് വാപ്പയുടെ താജർ പിന്നെ ഇസ്മുൽ വാലിദ് ഉമ്മയുടെ പേര് എന്താണ് ഖദീജ എന്നാണ് അവരുടെ മെഹനയാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത് അതെന്താണ് മുദരിസത് ഓക്കെ പിന്നെ അവൻ്റെ മെഹ എന്താണ് ഹിവായ അവൻ്റെ ഹോബി എന്താണ് വായന ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല അപ്പൊ കിറായാണ് എന്ത് വരിക ഹിവായ വരിക ഉംനിയ അവൻ്റെ ആഗ്രഹം എന്താണ് അന്യകൂന മുദരിസൻ ടീച്ചറാവുക എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം അപ്പൊ ഇത്രയാണ് 24 പിന്നെ 25 വരുന്നത് ഇക്രയൽ ജുമലാത്തിയ മയീസ് മിനഹൽ ആദാത്ത് സിഹിയ വഹൈർ സിഹിയ ഇതിൽ നല്ല ആരോഗ്യശീലവും ചീത്ത ആരോഗ്യശീലവും വേർതിരിച്ച് എഴുതാനാണ് തനാവുൽ അസ്മാക്കു വല്ലുഹവും അതിങ്ങനെ രണ്ട് കോളത്തിൽ കൊടുക്കണം അപ്പോൾ ആദാത്ത് സിഹിയ ഗൈർ സിഹിയ അപ്പോൾ തനാവുൽ അസ്മാക്കു വല്ലുഹോമുൽ ഫാസിദ കെടുവന്ന മീനും ഇറച്ചിയൊക്കെ കഴിക്കുക എന്നുള്ളത് ഗൈർ സുഹിയാണ് അപ്പൊ എവിടെ എഴുതണം ഇവിടെ എഴുതണം അൽ മുഹാഫദത്ത് വല നദാഫത്തുൽ ജിസ്മി വൽ ബിയ്യ വൃത്തി ശരീരം എന്നാണ് പരിസരവും സ്വന്തം ശരീരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് സുഹിയായ അപ്പൊ എവിടെ എഴുതണം ഇവിടെ എഴുതണം പിന്നെ അൽ ഇഅ്തിമാദ് വലൽ വജബാത് സരിയ ഫാസ്റ്റ് ഫുഡ് ശീലം അപ്പൊ ഗൈർ സുഹിയാണ് കലാവ് വക്തിൻ തൊവീൽ അമാമ ഷാഷാത്തിൽ അജിഹിസ് ഇലക്ട്രോണിയ ഇലക്ട്രോണിക് ഡിവൈസിന്റെ സ്ക്രീനിന്റെ മുമ്പിൽ അധിക സമയം ചെലവഴിക്കുക അതെന്താണ് ഗൈർ സുഹിയാണ് മുമാറസത്തു റിയാദത്തുൽ ബദനിയ എന്താണ് എക്സസൈസ് ചെയ്യുക സുഹിയാണ് തനാവിൽ കമ്മിയ കഫിയ മിനൽ ഫവാക്കി വൽ ഖളറവാത് ആവശ്യത്തിന് പഴവും പച്ചക്കറിയും കഴിക്കുക എന്നുള്ളത് സുഹിയാണ് ഇവിടെ വരണം ഓക്കെ അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് മനസ്സിലായി ഉണ്ടാവും പിന്നെ 26 ലാഹിദൽ ഇബാറത്തല്ലാത്തിയ വർബിത്ത് ഹാബി സിയാഖ് ഈ സെന്റൻസ് അതിന്റെ സന്ദർഭമൊക്കെ പറയാനാണ് പറയുന്നത് ആ വസിഖ്തു ബിഹി ഫഖാനനി മാ വനന്തുഹു കദാലിക് അവനെ ഞാൻ വിശ്വസിച്ചു അവനെ സാധിച്ചു ഞാൻ അങ്ങനെ വിചാരിച്ചില്ല മാ കുന്തു തവക്കഅത്തു മിൻ ഹദ ഞാൻ അവനൊന്നും പ്രതീക്ഷിച്ചില്ല ലാക്കിൻ ഖദാനി അവൻ എന്നെ വഞ്ചിച്ചു ദാലിക്കൽ ഖവ്വാൻ ആ വഞ്ചകൻ ഇതാര് പറഞ്ഞതാണ് ആ ഫതാത്ത് പറഞ്ഞതാണ് അല്ലേ അപ്പൊ അതിനെങ്ങനെ എഴുതാം 26 ഹാദിഹിൽ ജുമൽ മിന തംസീലിയത്തിൽ ഖസീറ മുക്കാലമ ഫായിത്തയിലാണ് ഹാദിഹി മാഖാലത്തിൽ ഫതാദുൽ ഷുർത്തി
എന്താണ് ആ ഷുർത്തിനോട് പറഞ്ഞതാണ്. ഹീന ജലസത് വഹീദത്തൻ ഫി മഹത്തത്തിൽ ഖിതാർ, ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒച്ചയ്ക്ക് ഇരുന്നപ്പോൾ അവർ പറഞ്ഞു. ഇത് കുറച്ചും കൂടി വിശാലമായിട്ട് എഴുതാം, ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി 27, ലാഹിദുൽ ഫഖറത്ത് ലാത്തിയ വലാ ആയിഷ മക്കാന നബിയിൽ, ഇവിടെ ആയിഷയുടെ സ്ഥാനത്ത് എന്ത് വെക്കണം? നബിയിൽ വെക്കണം, അല്ല നബിയിലിന്റെ സ്ഥാനത്ത് ആയിഷ എന്ന് വെക്കണം, എന്നിട്ട് മാറ്റങ്ങൾ തിരുത്തി എഴുതണം. അപ്പൊ ഇവിടെ നോക്കൂ, നബിയിൽ യദുറുസു, അതിന്റെ എങ്ങനെ തിരുത്തണെന്ന് കറക്റ്റ് കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ മാറ്റം വരുന്നത് മാത്രം അടിവരയിട്ടിട്ടുണ്ട് ഞാന്. നബിയിൽ യദുറുസു, നബിയിൽ പഠിക്കുന്നു, അപ്പോൾ ആയിഷ വരുമ്പോൾ ആയിഷ തദുറുസു എന്ന് വരും. ഫിൽ മദ്രസത്തിൽ അറിയ, ഗ്രാമത്തിലെ സ്കൂളിൽ. എസ്തൈക്കുലു എന്നുള്ളത് തസ്തൈക്കുലു ആവും. കുല്ലയവും മുബക്കിറ. പിന്നെ വയുസല്ലി, അവൻ നിസ്കരിക്കുന്ന ആര്? നബിയിൽ. ഇവിടെ ആയിഷയാകുമ്പോൾ അതെന്താകും? തുസല്ലി എന്നാകും. അസുബഹ വയത്തുലുൽ ഖുർആൻ, ഖുർആൻ ഓതും. ആയിഷ ഓതും എന്ന് പറയാം തത്തുലുൽ ഖുർആനുൽ കരീം. വയദ്ഹബു എന്നുള്ളത് വ തദ്ഹബു എന്നാകും. ഇലൽ മദ്രസത്തി ഫിൽ ഹാഫില. യുഹിബ്ബു നബിയിൽ എന്താകും? തുഹിബ്ബു ആയിഷ എന്നാകും. ജമീ അസുമലാഇഹി എന്നുള്ളത് ജമീ അസുമലാഇഹ, ഹി എന്നുള്ളത് ഹായാകും. വസാതിദതിഹി വസാതിദതിഹ എന്നാകും. വയഅമലു വതഅമലു എന്നാകും. എന്നാണ് അവളെല്ലാ കൂട്ടുകാരെയും അധ്യാപകരെ ഇഷ്ടപ്പെടുന്നു. വയഅമലിൽ മുഹാഫദതി അലാ നദാഫത്തിൽ ബിയ, പരിസ്ഥിതിയുടെ ശുചിത്വത്തിന് വേണ്ടിയിട്ട് അവൾ, ശുചിത്വമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അവൾ വർക്ക് ചെയ്യുമെന്നാണ്. ഓക്കെ, ഇത്രയും മാറ്റങ്ങളാണ് വരിക, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉക്തു മുദക്കിറ ഇസ്തിഹ്സാനിയ ഹൗല അൽ മംദൂം ഹനി അൽ ലക്കും, ഹനി അൽ ലക്കും എന്നതിൻ്റെ ഒരു, അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു ആസ്വാദക കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ആ പദ്യമല്ലേ, അപ്പൊ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാദിഹി മംദൂമത്തും ജമീലത്തും ബസീത്ത് അതിൽ ഷായറുൽ മഷൂർ ഹാഫിൽ ഇബ്രാഹിം. ഹാഫിദ് റാബിൻ്റെ ഒരു കഥ കവിതയാണിത്. യുഹാത്തിബു ഷായർ അബ്നാ വതനിഹി ബി മുനാസബത്തിൽ ആമിൽ ജദീദ്, പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ആരോട്? ആ നാട്ടിലെ ആളുകളോട്. വഹുവ യുനബ്യു യുഹന്യഹും അല ഖിദ്മാതിഹിമുൽ ജലീല, അവരുടെ സേവനങ്ങൾ അദ്ദേഹം പുകഴ്ത്തുന്നു. അവൈ ഹാദൽ മന്ദു തഹരീലും വ തഷ്ജീഉം അല തഖദ്ദുമി വൽ അസീമത്തി വൽ തഫാഉൽ, നിങ്ങൾ പരീക്ഷയും ദൃഢനിഷ്ഠയും മുന്നോട്ട് വരണമൊക്കെ ഉണ്ടാവണമെന്ന് അതിലദ്ദേഹം പ്രയോജനമാണ്. ആളുകളെ തഹരീൽ ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വളരെ കൂടുതൽ ഇങ്ങനെ ഇതിന്റെ ആദ്യങ്ങളും വായിച്ചു നോക്കുക. മുഴുവൻ വായിക്കരുതെന്ന് നമ്മുടെ വീഡിയോ വല്ലാതെ ലോങ്ങായി പോവും, അതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, പിന്നെ 29-ാമത്തത് എന്താണ്? നഖറഉൽ ഹദീസ് അല്ലാത്തി വ നുഇദ്ദു മഖാലത്തൻ അലാ ദൗഇഹി തുൻകഹുൽ മർഉ ലി അർബഇൻ ലിമാലിഹ വ ലിജമാലിഹ വ ലിഹസബിഹ. സാധാരണ നാട്ടിൽ കല്യാണം നടക്കുന്നത്, ഒരു സ്ത്രീ വിവാഹം കഴിക്കപ്പെടുന്നത് പണത്തിന് വേണ്ടി, എന്താണ്, സൗന്ദര്യം നോക്കിയിട്ട്, കുലമഹിമ നോക്കിയിട്ട്, ദീനിന് വേണ്ടിയിട്ട്. ഫൽഫർ ബിദാത്തി ദീൻ, നീ ദീനാണ് ആദ്യം നോക്കേണ്ടത്. തരിപത്തിയതാക്ക്, എനിക്ക് നല്ല തന്നെ കിട്ടട്ടെ എന്നാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു മക്കാല തയ്യാറാക്കാണ് ഇതിൻ്റെ ആശയത്തിൽ. അപ്പൊ എൻ്റെ മക്കാല ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സിമ്പിള്. അൽ ഇൻസാനു ഹയവാനും ജമീ, എന്താണ്, ഫല യുംകിനു അയ്യീഷ് മുൻഫരിദൻ, ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഫലിദ യഹുസു ജമീഉൽ അദിയാൻ അൽ സവാജ് വൽ ഹയാത്തുൽ ഉസ്രിയ, അതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളും ദീനിന്, മതവിഭാഗങ്ങളും കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു. ജമീഉന്നാസ് യർജൂന അൻ തകൂന ഹയാത്തുഹും സഈദ, എല്ലാവരും തങ്ങളുടെ ജീവിതം സന്തോഷകരമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അൽ ഹയാത്തുൽ ഉസ്രിയ സഈദ മുഅ്തമിദൻ അല ഇഖ്തിബാരിൽ ഇഖ്തിയാരിൽ അസ്വാജ്, ഇണകളെ തിരഞ്ഞെടുക്കുന്നതിലാണ് കുടുംബജീവിതം സന്തോഷകരമാകുന്നതിൻ്റെ അടിസ്ഥാനം. ഫി ഹാദൽ ഹദീസ് യുർശിദു റസൂൽ ഇലാ അർബഇ ഖിസാലിൻ യഹ്തമു റജുലു അലൈഹ ഇൻദ സിവാജ്, കല്യാണ സമയത്ത് ഒരു സ്ത്രീ ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട നാല് സ്വഭാവങ്ങളാണ് ഇത് പറയുന്നത് എന്നാണ്. അതിൽ ചിലർ കല്യാണം കഴിക്കുന്ന സൗന്ദര്യം നോക്കിയിട്ടാണ്, ചിലർ പൈസ നോക്കിയിട്ടാണ്, ചിലർ കുലമഹിമ നോക്കിയിട്ടാണ്. പക്ഷെ റസൂൽ പറയുന്നത് അന്ന തൊരീക്കൽ വഹീദ് അലി സാദ് ഹയാത്തുൽ ഉസരിയ ഹുവൽ ഖുലുഖ് വദ്ദീൻ, കുടുംബജീവിതത്തിലെ വിജയത്തിൻ്റെ ഏക മാർഗം എന്നുള്ളത് അൽ ഖുലുഖ് വദ്ദീൻ, സ്വഭാവവും ദീനുമാണ് എന്നാണ്.
അതിലുള്ളത്. ഇതൊരു സിമ്പിൾ മഖാലയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ 30-ാമത്തെ ഉക്തു മഖാലത്തനിൽ ഇസ്തിഅമാലിഹി, വെള്ളവും അതിൻ്റെ ഉപയോഗവും അതിനെ കുറിച്ച് താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് മഖാല, ഒരു മഖാല ലേഖനം തയ്യാറാക്കാനാണ്. അതിൻ്റെയും ഒരു മോഡൽ കാണിക്കാം. ആണോ, അൽമാ വസാസുൽ ഹയാത്, വെള്ളം ജീവിതത്തിന് അടിസ്ഥാനം. അൽമാ നിഅമത്തു മിൻ അല്ലാഹി തആല, അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. അൽമാ മിൻ ളറൂറിയാതിൽ ഇൻസാനി വൽ ഹയവാനാതി വത്തുയൂരി വന്നബാതാതി വഗൈറിഹ, എല്ലാത്തിൻ്റെയും മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചെടികളുടെയും അത്യാവശ്യമായ ഒരു കാര്യമാണ് മാവ്. അൽമാ നഖീസ് ഫി ഖലീലിൻ ഫിൽ അർദ്, തെളിഞ്ഞ വെള്ളം വളരെ കുറവാണ് ഭൂമിയിൽ. നബി അതുകൊണ്ട് അൽ ഇസ്റാഫ് ഫി ഇസ്തിഖ്ദാമിൽ മിയാഹ് ഉലവുക്കാനിൽ ത്വഹാറത്തി ഔ നദാഫ, കഴുകാനാണെങ്കിലും വൃത്തിയാക്കാനാണെങ്കിലും വെള്ളം ഉപയോഗിക്കുന്നതിൽ ഇസ്റാഫ് പാടില്ല എന്ന് നഹ നബി വിലക്കിയിട്ടുണ്ട്. അൽ ജഫാഫു ബി ഖില്ലത്തിൽ മാഇ അമ്റുൻ ഖതീർ, വെള്ളം എന്നാണ് ഇല്ലാതാവുക എന്നുള്ളത് വലിയ അപകടകരമായ കാര്യമാണ്. അൽ ജഫാഫ് യജ്ലിബു ഇലാ തലഫിൽ ഇൻസാനി വൽ അനാം, മനുഷ്യരെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കൃഷിയുടെയൊക്കെ നാശത്തിലേക്ക് അത് നയിക്കും കേട്ടോ. അപ്പൊ ഇത് ഫതഷ്തദുൽ ഹറാറ, ചൂട് കൂടും. ഔ തഖില്ലുൽ ഹബൂബു വൽ സുറൂ, കൃഷി കുറയും. അലൈനാ നഷ്കുറുല്ലാഹ അലാ ഹാദിഹി നിഅമത്തിൽ കുബ്ര, ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾ റബ്ബിനോട് നന്ദി പറയണം. മിൻ മവാരിദിൽ മിയാഹ് അൽ ആബാറു വൽ ബിർഖ് വൽ അൻഹാറു വൽ ബുഹൂർ വൽ ബുഹൈറാത്, വെള്ളം കിട്ടുന്നത് കിണർ, കുളം, നദി, കടൽ, കായലുകളിൽ നിന്നാണ്. വൽ ഇസ്തിഫാദ് വല മവാരിദിൽ മിലാഹ്, ഈ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ സംരക്ഷിക്കലും. മിൻ വാജിബാത്തിന, നമ്മുടെ ബാധ്യതയാണ് എന്നാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ ആൻസർ കീയും വളരെ ചുരുങ്ങിയ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിത് മുഴുവനായിട്ടും നോക്കുക ഇൻഷാല്ലാ. ഇപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ അറബിക് കെജി വെബ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.